അപ്പൊ മച്ചന്മാരെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കുന്നംകുളത്തിനടുത്തുള്ള പാറയമ്പാടത്തെ എ എം മോട്ടോഴ്സിലാണ്. ഭാരതി സുസുക്കിയുടെ സെയിൽസ് ആൻഡ് സർവീസ് ഒരുപാട് കാലമായിട്ട് വളരെ പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തിനാ വന്നതെന്നല്ലേ, നമ്മുടെ 2024 സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലോഞ്ച് ചെയ്യാം, കം ഓൺ. അപ്പൊ അങ്ങനെ നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്വിഫ്റ്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊരു 10 മിനിറ്റ് റോട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടികൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്വിഫ്റ്റുകൾ കാണാൻ സാധിക്കും. ഞാനും ഒരു സ്വിഫ്റ്റിൻ്റെ യൂസറാണ്. കഴിഞ്ഞ 5 ഇയേഴ്സായിട്ട് ഞാൻ സ്വിഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് സ്വിഫ്റ്റ് അല്ലെങ്കിൽ മാരുതി സുസുക്കി എങ്ങനെയാണ് ആൾക്കാരെ കയ്യിലെടുക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മുടെ എൻജിൻ സൈഡ്, പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിലും ആ ഒരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് നോക്കുകയാണെങ്കിലും അടിപൊളി തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സ്വിഫ്റ്റ് ഒരു മോഡൽ അപ്ഡേറ്റും വരുത്താതെ ഇനി സെയിൽ ചെയ്താലും ഇഷ്ടം പോലെ സെയിൽ നടക്കുന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പുതിയ മോഡൽ കാറുകളുടെ കൂടെ ഒന്ന് കോമ്പറ്റ് ചെയ്യാനായിട്ട് അവർ ഡിസൈനിലും അതുപോലെ തന്നെ എൻജിനിലും സസ്പെൻഷനിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ട് വണ്ടി വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. സോ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ ഡിസൈനിൽ നല്ല രീതിയിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഫ്രഷായിട്ടുള്ളൊരു ലുക്കാണ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹെഡ്ലാമ്പ്സ് നോക്കുകയാണെങ്കിലും ഗ്രില്ല് നോക്കുകയാണെങ്കിലും ലോഗോൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ബോണറ്റിൻ്റെ സൈഡ് കുറച്ച് ലിഫ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് വന്നിരുന്ന എഞ്ചിൻ സീരീസ് മാറ്റി ഇപ്പോൾ സെഡ് സീരീസിലുള്ള പുതിയ എഞ്ചിൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 1.2 L 3 സിലിണ്ടർ എഞ്ചിനാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ ഈ ഒരു എഞ്ചിൻ അപ്ഡേറ്റ് ചെയ്തത് വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി മൈലേജാണ്. നമുക്കറിയാം ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഇപ്പോഴത്തെ മൈലേജ് എന്ന് പറയുന്നത് 27 km/h ആണ്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഈ ഒരു ഫ്യൂവൽ പ്രൈസ് ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് വളരെ ഹൈലൈറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ കാർ എന്ന് തന്നെ നമുക്ക് സ്വിഫ്റ്റിനെ വിളിക്കാനായിട്ട് സാധിക്കും. ഇനി മാനുവൽ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ പോലും അവിടെ 25 km/h ആണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ഒരു 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടർ ആയിട്ടുള്ള ഇത്തവണ നമ്മുടെ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത് സെഡ് സീരീസുള്ള പുതിയ എഞ്ചിൻ. ഇനി ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി സ്വിഫ്റ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി ആണെങ്കിൽ പോലും ഇപ്പോൾ ഒന്നുകൂടി സസ്പെൻഷൻ അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടി കംഫർട്ട് തരുന്ന രീതിയിലാണ് നമുക്ക് അപ്ഡേറ്റ്സ് തന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ മൊത്തത്തിൽ നമ്മുടെ ബലീനോ അതുപോലെ തന്നെ ബ്രസ ഫ്രോങ്സ് ഒക്കെ കാറുകൾ ആ ഒരു കാറുകളിലൊക്കെ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻറ്റീരിയറും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിലും മറ്റ് AC വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഇതിൻ്റെ ഇൻറ്റേർണലി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഡിസൈൻ അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ ക്യാരക്ടർ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ ലൈൻ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയെങ്കിലും നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ റിയർ സൈഡിലേക്ക് വരെ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ചില പ്രീമിയം കാറുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആ ഒരു ലൈൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലായിരുന്നു അത് കുറച്ചൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ചിലവർക്കൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവരെ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അവർ ആ ഡോർ ഹാൻഡിൽ താഴത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി റിയർ വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ സ്വിഫ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ അപ്ഡേറ്റുള്ള രീതിയിലാണ് റിയർ വ്യൂ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റിയർ ഹെഡ്ലാമ്പൊക്കെ നേരത്തെ ഒരു സി ഷേപ്പ് ആണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത പോലെയാണ് ഇപ്പോഴത്തെ ഹെഡ്ലാമ്പ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ബമ്പർ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ അപ്ഡേറ്റുകളൊക്കെയാണ് പ്രധാനമായിട്ടും സ്വിഫ്റ്റിൽ നമുക്ക് ഇത്തവണ പറയാനുള്ളത്. നമ്മുടെ സ്വിഫ്റ്റ് കുന്നോണ സൈഡിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ധൈര്യമായിട്ട് AM നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്, നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും സ്വിഫ്റ്റിൻ്റെ നല്ലൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഇവിടെ തന്നെ വരും. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണുന്നവരെ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.